പവർകോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെയിൻ ബ്ലോക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയിൻ ബ്ലോക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ ഉപയോഗമാണ് ചെയിൻ ബ്ലോക്ക് കൊണ്ടുള്ളത് എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നമുക്ക് ചെയിൻ ബ്ലോക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് പാനൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ ബ്ലോക്ക് ആവശ്യമായി വരും. അതേപോലെ മോട്ടറുകൾ വയ്ക്കുമ്പോൾ വല്ല വീട്ടിലുള്ള മോട്ടറുകൾ നമുക്ക് വയ്ക്കുമ്പോൾ ചെയിൻ ബ്ലോക്ക് ആവശ്യമായി വരും. അതേപോലെ ഓരോ മോട്ടർ സമ്മിസിബിൾ മോട്ടറൊക്കെ നമ്മൾ കുടുങ്ങി കഴിയുമ്പോൾ അത് ഉയർത്താനൊക്കെ ചെയിൻ ബ്ലോക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചെയിൻ ബ്ലോക്കാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ആ ചെയിൻ ബ്ലോക്കിൽ നമ്മൾ ഇതേപോലെ ചെയിൻ ബ്ലോക്കിൻ്റെ ഒരു റൗണ്ടായിട്ടുള്ള ചെയിൻ ഉണ്ടാവും, അത് കറക്കുന്നതനുസരിച്ച് അപ്പോൾ നമ്മുടെ ഈ ഹുക്ക് മുകളിലേക്ക് പോകുകയും താഴേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് താത്തുകയും ചെയ്യാം, അങ്ങനെ പറ്റും. അതേപോലെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ചെയിന് ശ്രദ്ധിക്കണം. ചെയിന് 6 MM കാണും, അതേപോലെ 8 MM കാണും. ഹുക്ക് നമുക്ക് എത്ര വെയിറ്റിനാണ് അനുസരിച്ചുള്ള ഹുക്ക് വേണം, ഇല്ലെങ്കിൽ ഹുക്ക് പൊട്ടിപ്പോകും. അപ്പം 2 ടൺ ആണെങ്കിൽ 2 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉള്ള സാധനങ്ങളായിരിക്കണം മൊത്തം. അപ്പം ഇതിൻ്റെ ഈ വണ്ണം നോക്കുക, ഓരോ ചെയിൻ്റെ വണ്ണമാണ്. ഇതിപ്പോൾ 8 MM ആണ്, 8 MM കപ്പാസിറ്റി ഉള്ള സാധനം 2 ടണ്ണ് പൊക്കാനും താഴ്ത്താനും ഒക്കെ ഉപയോഗിക്കും. അതേപോലെ 6 MM ഉണ്ട്, അപ്പോൾ റേറ്റ് കുറച്ച് കുറയും, കപ്പാസിറ്റി കുറയും. 6 MM സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ 1 ടണ്ണ് ഉപയോഗിക്കാനും വെയിറ്റ് പൊക്കാനും താഴ്ത്താനുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ടണ്ണാണെന്ന് നോക്കിയിട്ട് ബാക്കിയത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ബേസിക്കായിട്ടുള്ള പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോ നിങ്ങളെ തേടി വരുന്നതായിരിക്കും.